ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ മൊബൈലിൽ ഉണ്ടായിരിക്കേണ്ട 5 ഗൂഗിളിൻ്റെ അപ്ലിക്കേഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ദിവസേന ജീവിതങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ആവശ്യം വരുന്നതുമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ആപ്പാണ്. ഇതിന് പേയ്മെൻറ്റിൻ്റെയൊന്നും ആവശ്യമില്ല. വളരെ ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അപ്ലിക്കേഷനാണ്. നിങ്ങൾക്കൊരു ഗൂഗിൾ ഐ ഡി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ജിമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മൾ വേറൊരു മൊബൈലിൽ നമ്മുടെ സെയിം ജിമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും തന്നെ മറ്റൊരു മൊബൈലിലേക്ക് നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ മൊബൈലിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ആദ്യത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ കലണ്ടറാണ്. ഗൂഗിൾ കലണ്ടർ എന്ന് പറയുന്ന ഒരു ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഡെയിലി നടക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഡേറ്റ് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ഇന്നൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ കലണ്ടറിൽ കയറി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഗോൾ അച്ചീവ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് ഗോൾ സെറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു സംഭവമാണ് ഗൂഗിൾ കലണ്ടർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പം നമ്മുടെ ബർത്ത്ഡേയിലും സെറ്റ് ചെയ്ത് തന്നെ നമുക്ക് ഓരോ ഇയറും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. നമുക്ക് പല നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് പരിചയപ്പെടുന്ന അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ കീപ്പാണ്. ഗൂഗിൾ കീപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും നോട്ട്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആരുടെയെങ്കിലും ഡീറ്റെയിൽസ്, അഡ്രസ്സ് അല്ലെങ്കിൽ മറ്റുള്ള ഫോട്ടോസ് സേവ് ചെയ്യാൻ അതിൻ്റെ കുറച്ച് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാനും നമുക്ക് നോട്ട് ടേക്കിംഗ് ആപ്പാണ്. അതാണ് രണ്ടാമത് പരിചയപ്പെടാൻ പോകുന്നത്. പിന്നെ മൂന്നാമത് പരിചയപ്പെടുന്നത് ഗൂഗിൾ ഡ്രൈവാണ്. നമുക്ക് പല ഡോക്യുമെൻറ്റും തന്നെ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ പാസ്പോർട്ട്, നമ്മുടെ പല വേർഡ് ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ എക്സൽ ഫയൽസ് അല്ലെങ്കിൽ നമ്മുടെ പിക്ചേഴ്സും കാര്യങ്ങളും അതിങ്ങനെ കുറേ അപ്ലിക്കേഷൻസ് നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. അത് നമുക്ക് ക്ലൗഡ് സ്റ്റോറേജിൽ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സെർവറിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അപ്ലിക്കേഷനാണ് ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത്. നമ്മുടെ മൊബൈലിൽ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫയൽസ് എല്ലാം നമുക്ക് മറ്റൊരു മൊബൈലിൽ നമുക്ക് സെയിം ഗൂഗിൾ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഹെവി ഫയൽസും അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സും ഫയൽസും ഫോൾഡേഴ്സ് എല്ലാം നമുക്ക് ഒരു ലിങ്ക് വഴി നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ നാലാമത് പരിചയപ്പെടുന്ന അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ഡോക്യുമെൻ്റ് ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് എന്ന് പറയുന്ന ഒരു അപ്ലിക്കേഷൻ നമ്മൾ ഡോക്യുമെൻറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ ഒരു പ്രോഡക്റ്റാണ് ഗൂഗിൾ ഡോക്യ. ഇത് ഫ്രീ ആയിട്ട് തന്നെ നിങ്ങളുടെ ഗൂഗിൾ ക്രോം ബ്രൗസറിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ, നിങ്ങളുടെ റെസ്യൂമേ ക്രിയേറ്റ് ചെയ്യാൻ, അങ്ങനെ പല ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളെല്ലാം വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അഞ്ചാമത് പരിചയപ്പെടുന്ന അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ഷീറ്റ്സ് ആണ്. ഗൂഗിൾ ഷീറ്റ് മൈക്രോസോഫ്റ്റിൻ്റെ എക്സൽ പോലെ തന്നെ അതിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആണ് ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത്. ഇതും നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഗൂഗിൾ ക്രോമിൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ആറാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 5 അപ്ലിക്കേഷനാണ്, ഒരു ബോണസ് അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ഫോട്ടോസ് ആണ്. നമ്മുടെ ഫോട്ടോസ് നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസ് അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ബാക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ കലണ്ടർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ കലണ്ടർ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നമ്മൾക്ക് ഇങ്ങനെയാണ് നമ്മുടെ പല വ്യൂസ് അവൈലബിൾ ആണ്. നമ്മൾ ലെഫ്റ്റിൽ കാണുന്ന 3 ലൈൻസിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല വ്യൂ അവൈലബിൾ ആണ്. നമ്മളിപ്പം സെലക്ട് ചെയ്തിട്ടുള്ളത് സ്കെഡ്യൂൾ വ്യൂ ആണ്. സ്കെഡ്യൂൾ വ്യൂവിൽ എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഈവൻസ്, ഗോളെല്ലാം നമുക്ക് ഓരോ ഡേറ്റ് വൈസ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഡേ വൈസ് വ്യൂ ഉണ്ട്. ഡേ വൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ദിവസം ഓരോ ടൈമിന് സെറ്റ് ചെയ്തിരിക്കുന്ന ഈവൻറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. പിന്നെ വേറെ ഉള്ളത് 3 ഡേയ്സ് ആണ്. ഒറ്റ വ്യൂവിൽ തന്നെ നമുക്ക് 3 ഡേറ്റ് കാണാൻ പറ്റും. പിന്നെ നമുക്കുള്ളത് വീക്കാണ്. ഒരു വീക്ക് കംപ്ലീറ്റ്ലി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മന്ത് വ്യൂ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു മന്ത് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഒരു സ്കെഡ്യൂൾ വ്യൂവിൽ പോകാം. നമ്മൾ ഒരു ഇവൻറ്റും തന്നെ നമുക്ക് ഇപ്പം നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് മൾട്ടിപ്പിൾ ഇമെയിൽ ഐ ഡി നമ്മൾ ഓൾറെഡി നമ്മുടെ മൊബൈലിൽ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാ ഇമെയിൽ ഐ ഡി നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ഇമെയിൽ ഐ ഡി nadchallenge@gmail.com ആണ്. അതിൽ ഈവൻസ്, റിമൈൻഡേഴ്സ്, അങ്ങനെ നമുക്ക് പല എക്സ്ട്രാ കലണ്ടേഴ്സെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള കാര്യം നോക്കാം. വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ അല്ല ഇത്. അപ്പോൾ നമുക്കൊരു ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിക്ക് നമുക്ക് ഈ
നമ്മുടെ മേലെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കലണ്ടർ സിമ്പിളിൽ ക്ലിക്ക് ചെയ്തതിന് ഇന്നത്തെ ഡേറ്റ് സെലക്ട് ചെയ്യുന്നതാണ്. ഇപ്പം 19th ആണ്. അപ്പോൾ 19th നമുക്കൊരു ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ താഴെ കാണുന്ന പ്ലസ് ഐക്കണ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് മൂന്ന് ഓപ്ഷനാണ്, ഈവൻറ്റ്, റിമൈൻഡർ, ഗോൾ. ഈവൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഐ പർച്ചേസ്ഡ് എ ലാപ്ടോപ്പ്. ഇങ്ങനെ ഒരു ഈവൻറ്റ് നിങ്ങൾ ഒരു ലാപ്ടോപ്പ് വാങ്ങിയതിന് ശേഷം നിങ്ങൾ 19th എന്ന് പറയുന്ന ഡേറ്റിൽ നമ്മളൊരു ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്യും. നമുക്ക് ടൈം സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ബാക്കിയുള്ള ഡീറ്റെയിൽസ് അവൈലബിൾ. നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് എത്ര മിനിറ്റ് മുമ്പാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരേണ്ടത്, അങ്ങനെ കുറേ കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പം 10 minutes ബിഫോർ എന്ന് പറയുന്ന റിമൈൻഡർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ സേവ് ബട്ടൺ പ്രസ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് കാണുന്നതാണ് 19th September ഒരു പുതിയൊരു ഈവൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഴയ ഡേറ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ മേലെ കാണുന്ന ജൂലൈ, ഇപ്പം ജൂലൈ എന്ന് പറയുന്ന ഒരു ഡേറ്റ് മന്ത് സെലക്ട് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ നമുക്ക് റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മാസം ഫ്യൂച്ചർ ഡേറ്റിൽ നമുക്ക് ഈവൻറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ്, ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ 30th നമുക്കൊരു ഈവൻറ്റ് ഉണ്ടെങ്കിൽ 30 സെലക്ട് ചെയ്തതിന് ശേഷം പ്ലസ് ഐക്കോൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഈവൻ്റ് ആണെങ്കിൽ ഈവൻ്റ് സെലക്ട് ചെയ്യുക, റിമൈൻഡർ ആണെങ്കിൽ റിമൈൻഡർ, ഗോൾ ആണെങ്കിൽ ഗോൾ സെറ്റ് ചെയ്യുക. ഈവൻ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം പേ ദ മണി, പൈസ ആർക്കും കൊടുക്കാനുണ്ടെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. ടൈം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ 30 September 2020 സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡേറ്റ് സെലക്ട് ചെയ്ത് ഓക്കെ പ്രസ് ചെയ്ത ഉടനെ തന്നെ ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് സൈഡിൽ നമ്മൾ ആ ടൈം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഒരു 4 AM ആണെങ്കിൽ 4 AM, 4 PM, 4 PM ഓക്കെ സെലക്ട് ചെയ്തു. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് രണ്ട് ഈവൻറ്റ് കാണുന്നതാണ്, ഒന്ന് 19th September അതുപോലെ തന്നെ 30th September. ഇനി നമ്മൾ ഒരു ഡേ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്കിത് കാണാവുന്നതാണ്. നമ്മൾ സെറ്റ് ചെയ്ത ടൈമിന് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്ക്രോള് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പം നമ്മൾ 30th September പോയി കഴിഞ്ഞാൽ നമ്മൾ 4 PM സെറ്റ് ചെയ്ത നമ്മുടെ ഈവൻറ്റ് കാണാവുന്നതാണ്. നമുക്കിത് വേറൊരു ദിവസത്തേക്ക് അല്ലെങ്കിൽ വേറൊരു ടൈമിലേക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹോൾഡ് ചെയ്തിട്ട് ഇതുപോലെ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ 12 PM സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 12 PM സെറ്റ് ചെയ്യാം. 11:45 അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വീക്കിൽ വേറെ ഏതെങ്കിലും ഒരു ദിവസം മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മൾ വീക്ക് വ്യൂ എടുത്തിട്ട് നമുക്കിതുപോലെ ഹോൾഡ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസത്തേക്ക്, ഇഷ്ടപ്പെട്ട ഒരു ടൈമിലേക്ക് നമുക്ക് ഈവൻറ്റ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കലായിട്ട് ഗൂഗിൾ കലണ്ടർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഗൂഗിൾ നമുക്ക് ഈവൻറ്റ് കൂടാതെ ഗോള് സെറ്റ് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഗോള് സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഈവൻറ്റ് ക്രിയേറ്റ് ഒരു ഗോള് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ചൂസ് ചെയ്യാൻ പറ്റും എത്ര ആഴ്ചയിൽ അല്ലെങ്കിൽ ഏത് ഫ്രീക്വൻസിയിലാണ് നിങ്ങളെ റിമൈൻഡ് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഗോള് നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. ഗോളിൽ നമുക്ക് പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്, എക്സസൈസ്, ബിൽഡ് സ്കിൽ. ഇപ്പം നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാനുള്ള ഒരു ഗോള് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത ഉടനെ തന്നെ വർക്കൗട്ട്, റൺ, വാക്ക്, ഡു യോഗ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വർക്കൗട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് 1 times a week, 3 times a week നമുക്ക് 3 times a week സെലക്ട് ചെയ്യാം. പിന്നെ എത്ര നേരമാണ് നമ്മൾ എക്സസൈസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം 1 hour സെറ്റ് ചെയ്യാം. പിന്നെ മോർണിംഗ് ആണോ, ആഫ്റ്റർനൂൺ ആണോ, ഈവനിങ് ആണോ, നമുക്ക് ഈവനിങ് സെലക്ട് ചെയ്യാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമ്മുടെ കലണ്ടർ നമ്മുടെ ഈ 3 days സ്കെഡ്യൂൾ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് റിമൈൻഡർ വരും. അതുപോലെ തന്നെ നമുക്ക് നമ്മൾ നമ്മുടെ വന്നിരിക്കുന്ന ആ എക്സസൈസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റഡ് എന്ന് പറയുന്ന ഓപ്ഷൻസ് നിൽക്കാനും, അതുപോലെ തന്നെ നമുക്കത് പിന്നീട് നോക്കിക്കഴിഞ്ഞാൽ ഏതെല്ലാം ദിവസമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ കലണ്ടറിൽ കാണാവുന്നത്. അപ്പോൾ നമ്മൾ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ 3 days സ്കെഡ്യൂൾ ഓട്ടോമാറ്റിക്കായിട്ട് ഫ്യൂച്ചർ ഡേറ്റ്സിലേക്ക് സേവ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം നമ്മുടെ സ്കെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് വർക്കൗട്ട് 6 to 7 PM, 22nd 7 to 8 PM, 24th അങ്ങനെ
ഏകദേശം ഒരു 2 days ഗ്യാപ്പിൽ നമുക്ക് ഓൾറെഡി വർക്കൗട്ട് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ കലണ്ടർ ബേസിക്കായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ഗൂഗിൾ കീപ്പ് പരിചയപ്പെടാം. ഗൂഗിൾ കീപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും നോട്ട്സ് സേവ് ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഡീറ്റെയിൽസ് നമ്മുടെ ഗൂഗിൾ ഐഡിയിൽ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് നോട്ട്സാണ് നമുക്ക് കാണുന്നത്. നമുക്കത് ഡിലീറ്റ് ആർക്കൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനി പുതിയ ആഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് താഴെ നമുക്കൊരു പ്ലസ് ബട്ടൺ ഉണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ഡീറ്റെയിൽസ് ആണോ സേവ് ചെയ്യാനുള്ളത് നിങ്ങൾക്കത് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് ചെയ്ത് നിങ്ങൾ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ നോട്ട് സേവ് ആവുന്നതാണ്. അപ്പോൾ ഈ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന നോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലൗഡിൽ സ്റ്റോർ ആവുകയും നമുക്ക് വേറൊരു മൊബൈൽ ഉണ്ടെങ്കിൽ ആ മൊബൈലിൽ നമ്മൾ സെയിം ജിമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം നോട്ട്സ് ആ മൊബൈലും കൂടി നമുക്ക് കാണാനുള്ള ഒരു അവസരമാണ് ഗൂഗിൾ ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് താഴെ കാണാവുന്നതാണ്. ഒന്ന് ചെക്ക് ബോക്സ് ആണ്. ചെക്ക് ബോക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ തിങ്സ് ടു ഡു, നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങാനുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ബോക്സ് വഴി നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം ഒരു മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്കിപ്പം വാങ്ങാനുള്ള ഐറ്റംസ്, ഫോർ എക്സാമ്പിൾ ടൊമാറ്റോ, ചില്ലി, പിന്നെ കുക്കുംബർ, അപ്പോൾ ഇങ്ങനെ 3 items നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ടൈറ്റിൽ കൊടുക്കാം ഗ്രോസറി ടു ബൈ. അതിന് ശേഷം നമുക്ക് ബാക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് ഓരോ സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ ടൊമാറ്റോൻ്റെ നേരെ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ സ്ട്രൈക്ക് ഔട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളത് വാങ്ങിയതിന് ശേഷം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെൻഡിങ് ആയിട്ട് വാങ്ങാനുള്ള കാര്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് തിങ്സ് ടു ഡു, നമുക്ക് നാളെ ചെയ്യേണ്ട കാര്യം, അല്ലെങ്കിൽ ഇന്നലെ ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ നമുക്ക് ചെക്ക് ബോക്സ് എടുത്തിട്ട് നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഓരോ നോട്ട്സിനും നമുക്ക് റിമൈൻഡർ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് നമുക്ക് മേലെ 2 ഐക്കണ് പ്ലസ് എന്ന് പറയുന്ന ഒരു ഐക്കണ് കാണും. ആ ഐക്കണ് ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്ക് ടൈമും ഡേറ്റ് അതുപോലെ തന്നെ റിമൈൻഡർ, റിപ്പീറ്റിംഗ് റിമൈൻഡർ ആണെങ്കിൽ നമുക്ക് ഡെയിലി, വീക്ക്ലി, മന്ത്ലി അതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ September 19, 4 PM നമുക്ക് റിമൈൻഡർ വരുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയാണ് നമ്മളൊരു റിമൈൻഡർ സെറ്റ് ചെയ്യുന്നത്. ഇനി വേറെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡ്രോയിങ് ഓപ്ഷനാണ്. നമുക്ക് ഈ 2 ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്രോയിങ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമുക്കിവിടെ പെന്ന് സെലക്ട് ചെയ്യാം, കളറ് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട സിഗ്നേച്ചറോ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നമുക്കിതുപോലെ വരച്ച് ബാക്കോട്ടേക്ക് പോകാം. അപ്പോൾ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഒരു ഇമേജ് നമ്മൾ നോട്ട്സിൽ അറ്റാച്ച് ആവുന്നതാണ്. അതിനുശേഷം നമുക്ക് നമ്മൾ സാധാരണ ടൈപ്പ് ചെയ്യുന്ന പോലെ ഡീറ്റെയിൽസ് നമുക്ക് ഇതുപോലെ കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഏത് നോട്ടിലും നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് മൾട്ടിപ്പിൾ ഇമേജ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഫോട്ടോസ് നമുക്ക് ആഡ് ചെയ്യാം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ഉടനെ നമുക്ക് ടേക്ക് ഫോട്ടോ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ടേക്ക് ഫോട്ടോയിൽ നമുക്ക് നമ്മുടെ ക്യാമറ സെലക്ട് ചെയ്ത് നമുക്കിതുപോലെ നമ്മളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഡോക്യുമെൻറ്റോ അതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നമുക്കിതുപോലെ ഫോട്ടോ എടുത്ത് നമുക്ക് ഈ ടിക് ബട്ടൺ പ്രസ് ചെയ്ത ഉടനെ തന്നെ ആ നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ നോട്ട്സിൽ അറ്റാച്ച് ആവുന്നതാണ്. ഇനി നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഇമേജ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ഇമേജ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഇമേജ് സെലക്ട് ചെയ്ത് ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഇമേജ് നോട്ട്സിലേക്ക് ആഡ് ആവുകയും അതുപോലെ തന്നെ ക്ലൗഡിൽ സേവ് ആവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കായിട്ട് നമ്മുടെ നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വേറെ ഓപ്ഷൻസ് ഉള്ളത് നമുക്ക് ഓഡിയോ ആഡ് ചെയ്യാൻ പറ്റും. റെക്കോർഡിംഗ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ടെക്സ്റ്റ് ആയിട്ടും സേവ് ആവും, അതുപോലെ തന്നെ ഓഡിയോ ആയിട്ടും സേവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത അപ്ലിക്കേഷൻ പരിചയപ്പെടാം. ഗൂഗിൾ ഡ്രൈവ് ആണ്. ഗൂഗിൾ ഡ്രൈവ് എന്ന് പറയുന്നത് നമ്മുടെ ഫയൽസും ഡോക്യുമെൻറ്റ്സും നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ഡോക്യുമെൻറ്റ്സും നമുക്ക് ഗൂഗിൾ ഡ്രൈവിലേക്ക് അപ്ലോഡ് ചെയ്ത് വളരെ സേഫായിട്ട് നമുക്ക് ക്ലൗഡിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ മിസ്സായാലും നമ്മുടെ ഗൂഗിൾ ഐ ഡി വേറൊരു മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ലോഗിൻ ചെയ്ത് നമുക്ക് ആ ഡോക്യുമെൻറ്റ് തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ബെനിഫിറ്റാണ്. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിലില്ല അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലുള്ള ഒരു ഫയൽസ് അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇവിടെ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഫോൾഡറിന് നമുക്കൊരു സാമ്പിൾ എന്ന് പറയുന്നൊരു പേര് നൽകി ക്രിയേറ്റർ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക.
അപ്പോൾ സാമ്പിൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് പ്രസ് ചെയ്ത് അതിനുശേഷം നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫോൾഡറിലേക്ക് ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. അപ്ലോഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ മൊബൈലിൽ സേവ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡോക്യുമെൻറ്റോ പിക്ചറോ എന്തെങ്കിലും സെലക്ട് ചെയ്ത് അതിനുശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ കാണാവുന്നതാണ് വെയ്റ്റിംഗ് ഫോർ വൈഫൈ. വൈഫൈ വന്ന ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫയല് ഈ ഫോൾഡറിലേക്ക് സേവ് ആവുകയും നമുക്ക് മറ്റുള്ള മൊബൈലിൽ നിന്നും കമ്പ്യൂട്ടറിൽ നിന്നും ഈ സെയിം ഫയല് ഈ ഫോൾഡറിൽ നിന്ന് നമുക്ക് ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ഫയല് അപ്ലോഡ് ചെയ്യുന്നത്. ഇപ്പം വൈഫൈ ഉണ്ടായാലും മാത്രമേ ഇത് അപ്ലോഡ് ആവും. നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് നമ്മളുടെ ഡേറ്റ ഉപയോഗിച്ച് നമ്മുടെ ഫയൽ അപ്ലോഡ് ചെയ്യണമെന്നെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് മാറ്റാവുന്നതാണ്. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്കാൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സ്കാൻ എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത ഉടനെ തന്നെ നമുക്കൊരു പിക്ചറും വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള പെർമിഷൻസ് അലോ ചെയ്യണം. അതിനുശേഷം നമ്മുടെ ക്യാമറ സെലക്ട് ചെയ്ത് നമുക്കൊരു ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ പിക്ചർ ഇതുപോലെ ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്കിവിടെ ടിക് മാർക്ക് പ്രസ് ചെയ്ത ഉടനെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ആ ഫോട്ടോ നമുക്ക് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിൽ സേവ് ചെയ്യാനും അതുപോലെ തന്നെ PDF ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ സേവ് ബട്ടൺ പ്രസ് ചെയ്ത ഉടനെ തന്നെ നമ്മളിപ്പം എടുത്തിരിക്കുന്ന ഫോട്ടോ ഓട്ടോമാറ്റിക്കായിട്ട് PDF ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫോൾഡറിലേക്ക് അപ്ലോഡ് ആവുന്നതാണ്. ഇനി വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ഡോക്സ്, ഗൂഗിൾ ഷീറ്റ്സും ഗൂഗിൾ സ്ലൈഡും ക്രിയേറ്റ് ചെയ്യാനാണ്. ഗൂഗിൾ ഡോക്ക് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് വേർഡിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആണ്, ഫ്രീ ആണ്. പിന്നെ രണ്ടാമത്തെ ഗൂഗിൾ ഷീറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആണ്. ഗൂഗിൾ സ്ലൈഡ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ പവർ പോയിൻറ്റിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫയൽ ടൈപ്പെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ നിന്നും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നിന്നും നിങ്ങളുടെ ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഗൂഗിൾ ഡ്രൈവിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അടുത്ത ഗൂഗിൾ ഡോക്യുമെൻ്റ് ഗൂഗിൾ ഡോക്സ് ആണ്. ഗൂഗിൾ ഡോക്സ് നിങ്ങൾ ഓപ്പൺ ചെയ്ത ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഡോക്യുമെൻറ്റും തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി പുതിയൊരു ഡോക്യുമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്കൊരു പുതിയ ഡോക്യുമെൻറ്റ് ഓപ്പണായി വരുന്നതാണ്. അപ്പം നമ്മൾ പുതിയൊരു ഡോക്യുമെൻറ്റിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡോക്യുമെൻറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് മേലെ കാണുന്ന ടിക് മാർക്ക് പ്രസ് ചെയ്ത ഉടനെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ് സേവ് ചെയ്യുന്നതാണ്. ഇനി നമ്മുടെ ഡോക്യുമെൻറ്റിന് പല ഓപ്ഷൻസും തന്നെ അവൈലബിൾ ആണ്. പേര് മാറ്റുന്നതിന് വേണ്ടി മേലൊന്ന് നമ്മൾ പ്രസ് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഫയൽ നമുക്ക് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് 3 dots പോയിട്ട് നമുക്കിവിടെ ഷെയർ ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെൻഡ് എ കോപ്പി, മേക്ക് എ കോപ്പി, നമുക്ക് കോപ്പി എടുക്കാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും നമ്മുടെ മൊബൈലിലേക്ക്. പിന്നെ വേർഡ് ഡോക്യുമെൻറ്റ്, മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് ഡോക്യുമെൻ്റ് ആയിട്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും, റീനെയിം. പിന്നെ അങ്ങനെ പല ഓപ്ഷൻസും തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഹോം സ്ക്രീനിലേക്ക് നമുക്ക് അതിൻ്റെ ഒരു ഷോർട്ട് കട്ടും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ മൾട്ടിപ്പിൾ ആളുകളായിട്ട് നമുക്ക് കുറേ ആളുകളായിട്ട് ഒരു ഫയൽ തന്നെ ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ഒരുമിച്ച് തന്നെ ഒരേ ഡോക്യുമെൻറ്റിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു കൊളാബറേഷൻ ടൂളും കൂടി ഇതിൽ ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ഡോക്സ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഗൂഗിൾ ഷീറ്റ്സ് ഓപ്പൺ ചെയ്യാം. മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ ഒരു റീപ്ലേസ്മെൻ്റ് ആണ്. പ്ലസ് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്ക് ടെംപ്ലേറ്റ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ടെംപ്ലേറ്റിൽ പോയി കഴിഞ്ഞാൽ ഓൾറെഡി ബിൽറ്റിൻ ആയിട്ടുള്ള കുറേ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്ത് അതിന് ശേഷം നമുക്ക് നമ്മളുടെ ഡീറ്റെയിൽസും നമ്മുടെ ഇൻപുട്ട് ഡേറ്റാസ് എല്ലാം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നമ്മളൊരു ടെംപ്ലേറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2019 January കലണ്ടർ, അങ്ങനെ ഇതാണ് ടെംപ്ലേറ്റ്. ഇനി നമുക്ക് ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റ് സ്പ്രെഡ്ഷീറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ന്യൂ സ്പ്രെഡ്ഷീറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്ത് ഉടനെ തന്നെ നമുക്ക് കാണുന്നതാണ്. മൈക്രോസോഫ്റ്റ് എക്സൽ പോലെ തന്നെ നമുക്ക് ഒരു എക്സൽ ഡോക്യുമെൻറ്റ് ഗൂഗിൾ ഷീറ്റ്സ് ഓപ്പൺ ആയിട്ടുണ്ട്. നമുക്ക് സാധാരണ നമ്മൾ പെർഫോം ചെയ്യുന്ന ടാസ്ക് തന്നെ നമുക്കിവിടെ പെർഫോം ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സൽ ചെയ്യുന്ന പോലെ തന്നെ ഡോക്യുമെൻ്റ് ഫോർമുലാസ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ ഈക്വൾ ടു സം ഓഫ്, അപ്പോൾ നമ്മളിപ്പോൾ ഒരു സം ഫോമുല അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിവിടെ ഒരു നമ്പർ കൊടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ സമ്മ് കാണുന്നത്. ഇതുപോലെ പല ഫോമുലാസും തന്നെ അപ്ലിക്കബിൾ ആണ്. നമ്മൾ എക്സൽ യൂസ് ചെയ്യുന്ന സിമിലർ ആയിട്ടുള്ള കുറേ ഫങ്ഷൻസ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും.
അപ്പം ഇതും തന്നെ ഈ ഡോക്യുമെൻ്റ് ഈ സ്പ്രെഡ്ഷീറ്റും തന്നെ നമുക്ക് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ മറ്റുള്ള മേക്ക് എ കോപ്പി ഓപ്ഷൻ, ഡൗൺലോഡ്, സേവ് ആസ് എക്സൽ, അങ്ങനെ പല ഓപ്ഷൻസും തന്നെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് അടുത്ത പരിചയപ്പെടാൻ പോകുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗൂഗിൾ ഫോട്ടോസ് ആണ്. അപ്പം ഗൂഗിൾ ഫോട്ടോസ് നമ്മൾ ഓൾറെഡി മറ്റൊരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. എന്നാലും തന്നെ നമുക്കൊന്ന് ക്വിക്കായിട്ടൊന്ന് ഇതിനെക്കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ഗൂഗിൾ ഫോട്ടോസ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസ്, നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസ് എല്ലാം തന്നെ ഫ്രീ ആയിട്ട് നമുക്ക് ഗൂഗിൾ ക്ലൗഡിൽ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് യൂസ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് ഫോട്ടോസ് സെറ്റിങ്സിൽ പോയതിന് ശേഷം ബാക്കപ്പ് ആൻഡ് സിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. അതിലെപ്പോഴും തന്നെ നമ്മൾ ഈ ബാക്കപ്പ് ആൻഡ് സിങ്ക് ഓൺ ആക്കിയാൽ മാത്രമാണ് നമ്മുടെ മൊബൈലിലുള്ള ഫോട്ടോസ് ഗൂഗിൾ ക്ലൗഡിലേക്ക് സേവ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ മൊബൈൽസ് ഉണ്ടെങ്കിലും മറ്റുള്ള മൊബൈലിലും ഇതിൽ അപ്ലോഡായിട്ടുള്ള അല്ലെങ്കിൽ സേവ് ആയിട്ടുള്ള മൊബൈൽ ഫോട്ടോസ് നിങ്ങൾക്ക് മറ്റുള്ള മൊബൈലും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ താഴെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ കാണാൻ പറ്റും, ബാക്കപ്പ് ഡിവൈസ് ഫോൾഡേഴ്സ്. അപ്പം ബൈ ഡീഫോൾട്ടായിട്ട് നിങ്ങൾ ബാക്കപ്പ് ആൻഡ് സിങ്ക് ഓൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ ക്യാമറയിലെടുക്കുന്ന എല്ലാ ഫോട്ടോസും വീഡിയോസും തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലൗഡിൽ സേവ് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് നഷ്ടപ്പെടുന്നില്ല. ബട്ട് നിങ്ങൾക്ക് ക്യാമറ ഫോൾഡേഴ്സ് കൂടാതെ മറ്റുള്ള ഫോൾഡേഴ്സും കൂടി ബാക്കപ്പ് ആവണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ബാക്കപ്പ് ഡിവൈസ് ഫോൾഡേഴ്സ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫോൾഡറാണോ ഗൂഗിൾ ഫോട്ടോസിലേക്ക് ബാക്കപ്പ് ആവേണ്ടത് അത് നിങ്ങൾക്ക് ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അങ്ങനെയാണ് നമ്മൾ ഗൂഗിൾ ഫോട്ടോസ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളുടെ ഫോട്ടോസ് ഗൂഗിൾ ഫോട്ടോസിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഡിവൈസിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ലാപ്ടോപ്പിൽ ആക്സസ് ചെയ്യാം, മറ്റുള്ള മൊബൈലിൽ ആക്സസ് ചെയ്യാം. പിന്നെ അതും കൂടാതെ നമുക്ക് നമ്മുടെ ആൽബംസും ഫോട്ടോസും നമുക്ക് സെലക്ട് ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സായിട്ട് വളരെ ഈസി ആയിട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കൊളാബറേഷൻ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യാം, അതായത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്ത് അവർക്കും ആ സെയിം ആൽബത്തിൽ ഫോട്ടോ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻ, മൾട്ടിപ്പിൾ ആൾക്കാർക്ക് ഒരേ ആൽബത്തിൽ ഫോട്ടോ ആഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ. പിന്നെ നമുക്ക് സെർച്ച് ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. സെർച്ച് ചെയ്യേണ്ട ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പല കാറ്റഗറീസും കാണാവുന്നതാണ്. സ്ക്രീൻഷോട്ട്, സെൽഫീസ്, വീഡിയോസ്, അനിമേഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്. ക്രിയേഷൻ, സേവ്ഡ് ക്രിയേഷൻ, അനിമേഷൻസ്, കൊളാജസ്. പിന്നെ നമുക്കിവിടെ സെർച്ച് ചെയ്യേണ്ട ഓപ്ഷനിൽ നമുക്ക് പലതും തന്നെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾക്ക് ബേബി ഫോട്ടോസ് വേണമെങ്കിൽ ബേബിന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസിൽ ഒരു ബേബിയുടെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫോട്ടോസ് വരുന്നതാണ്. പിന്നെ നിങ്ങൾ ബീച്ച് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബീച്ചിലെടുത്ത ഫോട്ടോസ് എല്ലാം വരും. അല്ലെങ്കിൽ നിങ്ങളൊരു റെഡ് ഷർട്ട് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ റെഡ് ഷർട്ട് ധരിച്ച ഫോട്ടോസ് എല്ലാം വരുന്നതാണ്. അങ്ങനെ പല ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ പെറ്റ് ആനിമൽ ഡോഗ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്യാറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്യാറ്റുള്ള ഫോട്ടോസ് എല്ലാം വരും. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഫോട്ടോസ് സെലക്ട് ചെയ്ത് ടൈപ്പ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഫോട്ടോസ് വരും. പിന്നെ ലൈബ്രറിയിൽ നമുക്ക് കാണാവുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആൽബംസാണ്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആൽബംസ് എല്ലാം കാണാവുന്നതാണ്. പിന്നെ നമുക്ക് മേലെ ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൊരു മെസ്സേജ് പോലത്തെ ഒരു ഐക്കോൺ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത ഉടനെ നിങ്ങൾ ഷെയർ ചെയ്തിരിക്കുന്നത് നിങ്ങളേത് ഫോൾഡേഴ്സും ഫോൾഡേഴ്സ് അല്ലെങ്കിൽ ആൽബംസ് ആണോ ഷെയർ ചെയ്തിരിക്കുന്നത് ആ ഡീറ്റെയിൽസെല്ലാം ഇവിടെ കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഷെയർ പെർമിഷൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു ഫോട്ടോസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഫോട്ടോ ഹോൾഡ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഷെയർ ഓപ്ഷൻ ഉണ്ട്. ഷെയർ ഓപ്ഷനിൽ നമുക്ക് ക്രിയേറ്റ് ലിങ്ക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ നമുക്കൊരു ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഫോട്ടോ സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ട 6 ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായും ഈ ആപ്ലിക്കേഷൻസ് തീർച്ചയായും നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങളുടെ ഡെയിലി കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷൻസാണ്. അപ്പം ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾക്കൊരു ജിമെയിൽ ഐ ഡി തീർച്ചയായും ഉണ്ടായിരിക്കേണ്ടതാണ്. പിന്നെ ഗൂഗിൾ ഐ ഡിയിൽ നിങ്ങൾ തീർച്ചയായും തന്നെ നല്ലൊരു സ്ട്രോങ് പാസ്വേഡ് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഡബിൾ ഓത്തൻറ്റിക്കേഷൻ നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ നമുക്ക് നമ്മുടെ ഡേറ്റാസ് നമുക്ക് സെക്യൂർ ആയിട്ട് നമുക്ക് ക്ലൗഡ് സ്റ്റോറേജിൽ സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടതിൽ വളരെ സന്തോഷം. അപ്പം താങ്ക് യു സോ മച്ച് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.